നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ചങ്കായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഇന്ന് സഭയിൽ സംഭവിച്ചു. ബിനീഷ് കോടിയേരിയെ ലേശം വെള്ളപൂശാനുള്ള പിണറായി വിജയൻ സഖാവിന്റെ ശ്രമം. ബിനീഷിനെതിരെ മയക്കുമരുന്ന് കേസ് ഉണ്ടോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ലഹരി മരുന്നുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും തെളിവുണ്ടോ എന്നും ന്യായീകരിച്ചുകൊണ്ട് ചോദിച്ചു. ഇതിപ്പോൾ എന്താണ് കഥ? കസ്റ്റംസിനും ഇഡിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ ചുമ്മാ ബിനീഷിനെ പിടിച്ച് ജയിലിൽ ഇട്ടതാണെന്നേ തോന്നുള്ളൂ മുഖ്യമന്ത്രിയുടെ വാക്കു കേട്ടാൽ. സംഗതി കലക്കി മുഖ്യമന്ത്രി. മയക്കുമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടിൽ ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന ഒരു പ്രതിക്കു വേണ്ടി തന്നെ നിങ്ങൾ വക്കാലത്ത് പറയണം. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുകയാണെന്ന് മറന്നു പോകരുത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ വ്യക്തികളെ ആക്ഷേപിക്കരുതെന്നാണ് ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. മയക്കുമരുന്ന് കേസിൽപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെ മകനെ രക്ഷപ്പെടുത്താൻ ഒത്തുതീർപ്പ് ശ്രമം എന്ന പ്രതിപക്ഷ ആരോപണത്തെ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം ബിനീഷിനെ ന്യായീകരിച്ച് അങ്ങനെ അങ്ങ് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രിക്കായില്ല. കണക്കിന് വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മിസ്റ്റർ പിണറായി വിജയൻ, 1000 പിണറായി വിജയന്മാർ ഒന്നിച്ചു വന്നാലും ഞങ്ങൾക്ക് സംഖ്യപ്പട്ടം ചാർത്താൻ പറ്റില്ല. BJP യുടെ വോട്ട് വാങ്ങിയിട്ട് നാണമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഉത്സവ പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ തന്ത്രമാണെന്നും പോക്കറ്റടിക്കാരനെ അന്വേഷിച്ച് ആളുകൾ പരക്കം പായുമ്പോൾ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ കള്ളനെവിടെ എന്ന് ചോദിക്കുന്നത് കള്ളനായിരിക്കും. അതുപോലെയാണ് മുഖ്യമന്ത്രിയുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിച്ചു. സകല ഒത്തുതീർപ്പിനും കൂട്ടുനിന്ന് പ്രതികളെ സാക്ഷികളാക്കി മാറ്റുന്ന പിണറായി ഇന്ദ്രജാലമാണ് കൊടകര കേസിൽ നടന്നതെന്നും VD സതീശൻ പറഞ്ഞു. കൊടകര കേസിൽ കേന്ദ്ര ഏജൻസി എന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഹാലിളകും. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ആരാണ്? പക്ഷേ UDF കേന്ദ്ര ഏജൻസി എന്ന് പറയാൻ പാടില്ല. ലൈഫ് മിഷനിലെ 20 കോടിയിൽ 9.5 കോടിയും അടിച്ചു മാറ്റി. എന്നിട്ട് കോൺഗ്രസ് MLA കേസ് കൊടുത്തതാണോ കുറ്റമെന്നും VD സതീശൻ ചോദിച്ചു. കൈക്കൂലി കൊടുത്തെന്ന കേസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ന്യായീകരിക്കരുത്. പരസ്പര വിരുദ്ധമായാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എതിരായ കേന്ദ്ര അന്വേഷണങ്ങളും BJP ക്കാർക്കെതിരായ അന്വേഷണങ്ങളും ഒത്തുതീർപ്പാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.